മലയാള സിനിമയിൽ മുത്തശ്ശി വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നടിയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ അന്തരിച്ച ആർ സുബ്ബലക്ഷ്മി. 87 വയസ്സായിരുന്നു പ്രായം. കല്യാണരാമൻ, നന്ദനം, രാപ്പകൽ തുടങ്ങിയ ചിത്രങ്ങളിൽ സുബ്ബലക്ഷ്മി അമ്മ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കല്യാണരാമൻ എന്ന ചിത്രത്തിലെ വാർദ്ധക്യ പ്രണയത്തിലൂടെ പ്രേക്ഷകരെ രസിപ്പിക്കാൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കൊപ്പം സുബ്ബലക്ഷ്മിക്ക് കഴിഞ്ഞു. ഇതോടെയാണ് സുബ്ബലക്ഷ്മിയെ തേടി നിരവധി അവസരങ്ങൾ എത്തുന്നത്. സംഗീതജ്ഞയായാണ് ആർ സുബ്ബലക്ഷ്മി കലാരംഗത്തേക്ക് എത്തിയത്. പിന്നീട് സിനിമയിലും ടെലിവിഷൻ പരിപാടികളിലും സജീവമാവുകയായിരുന്നു. ജവഹർ ബാലഭവനിൽ നൃത്ത അധ്യാപികയായും സുബ്ബലക്ഷ്മി പ്രവർത്തിച്ചിട്ടുണ്ട്. 1951 മുതൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രവർത്തിച്ചിരുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിലെ ആദ്യ വനിതാ കമ്പോസറായിരുന്നു. രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സുബ്ബലക്ഷ്മി സിനിമയിൽ അരങ്ങേറിയത്. ദേശാമണി അമ്മാൾ എന്ന മുത്തശ്ശി കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. കല്യാണരാമനിൽ കാർത്യായനി മുത്തശ്ശി എന്ന കഥാപാത്രവും സുബ്ബലക്ഷ്മിയുടെ കരിയറിലെ തിളക്കമാർന്ന ഒന്നായിരുന്നു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവതരിപ്പിച്ച കഥാപാത്രവുമായുള്ള വാർദ്ധക്യ പ്രണയം കല്യാണരാമനിൽ രസകരമായ നിമിഷങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ട്. പിന്നീട് രാപ്പകൽ എന്ന മമ്മൂട്ടി ചിത്രത്തിലും സുബ്ബലക്ഷ്മി ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. പാണ്ടിപ്പട, തിളക്കം, CAD മൂസ തുടങ്ങിയ 70 മലയാള സിനിമകളിൽ സുബ്ബലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ 65 സീരിയലുകളിലും 14 പരസ്യ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതോടെ സുബ്ബലക്ഷ്മിയെ തേടി തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ നിന്നും അവസരങ്ങളെത്തി. തമിഴിൽ വിജയ് നായകനായ ബീസ്റ്റ് എന്ന ചിത്രത്തിലാണ് സുബ്ബലക്ഷ്മി അവസാനമായി അഭിനയിച്ചത്. ജാക്ക് ആൻഡ് ഡാനിയേൽ, മോഹൻലാൽ ചിത്രം റോക്ക് ആൻഡ് റോൾ എന്നിവയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രവർത്തിച്ചു. കൂടാതെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തും അവർക്ക് അവസരം ലഭിച്ചു. മേരിക്കുണ്ടൊരു കുഞ്ഞാട്, രുദ്രസിംഹാസനം എന്നീ സിനിമകളിലാണ് സുബ്ബലക്ഷ്മി ഗായികയായത്. പരേതനായ കല്യാണകൃഷ്ണനാണ് ഭർത്താവ്. നടി താര കല്യാൺ ഉൾപ്പെടെ 3 മക്കളുണ്ട്.